ചൂരൽമല സ്കൂള് സ്കൂളാണ് ഈ കെടുക്കുന്നത്. ഇത് മൊത്തം പൊയ്ക്കണതാക്കണ്, ഇത് മൊത്തം എല്ലാം പോയി. ഇതാ സ്കൂള്, സ്കൂളിന്റെ തീ കൂടെ കഴിഞ്ഞാൽ വെള്ളം വരുന്നത്. അയ്യോ എത്രയോ വീടുകളാണല്ലോ ദൈവം പോയിക്കണേ. അയ്യോ അയ്യോ. വയനാടിനെ തകർത്ത ഉരുൾപൊട്ടലിൽ ദുരന്തമുഖത്തുനിന്ന് കേൾക്കുന്നത് നിലവിളികളാണ്. ആരെങ്കിലും ഓടി വരണേ, ഞങ്ങളെ രക്ഷിക്കണേ. ശ്വാസം കിട്ടണില്ല, മണ്ണിനടിയിലാണ്. വീട്ടമ്മയുടെ ഹൃദയഭേദകമായ നിലവിളി. ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായരായ രക്ഷാപ്രവർത്തകർ. ചൂരൽമല ടൗണിലെ ഒരു വീട്ടിൽ ഭർത്താവും മകളും അകപ്പെട്ടിരിക്കുന്നു. അവരെ രക്ഷിക്കാൻ അലമുറയിടുകയാണ് പ്രദേശവാസിയായ വീട്ടമ്മ. മുണ്ടക്കൈയിൽ ഒരുപാട് ആൾക്കാർ മണ്ണിനടിയിലാണ്. രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ പരക്കം പായുകയാണ്. വണ്ടിയെടുത്ത് ആരെങ്കിലുമൊക്കെ മേപ്പാടി ഭാഗത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വേഗം വരൂ. ഫോണുകളിലൂടെ കരഞ്ഞു പറയുകയാണ് വയനാട്ടുകാർ. പുലർച്ചെ 1:30-4 മണിക്കുമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ 2 തവണയാണ് ഉരുൾപൊട്ടിയത്. കുട്ടികളടക്കം 40-ലധികം പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് വിവരം. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. വീടുകൾ ഒലിച്ചുപോയി. നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി. സഹായം തേടി ആളുകളുടെ നിലവിളി കേട്ടാണ് പ്രദേശം ഉണർന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയും മുൻപേ പലരും മണ്ണിനടിയിലായി. നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പാലം തകർന്നതിനാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി സംബന്ധിച്ച വിവരവും പുറത്തു വന്നിട്ടില്ല. പോലീസും ഫയർഫോഴ്സും ജനപ്രതിനിധികളും നിലവിൽ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. വൈത്തിരി താലൂക്ക് വെള്ളേരിമല വില്ലേജ് മേപ്പടി പഞ്ചായത്തിലായിട്ടാണ് ഉരുൾപൊട്ടിയത്. 2019 പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്തുനിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇവിടം. 5 വർഷത്തിന് മുമ്പാണ് സമാനമായ രീതിയിൽ പുത്തുമല ദുരന്തം നടന്നിട്ട്. 2019 August 8 വൈകിട്ടായിരുന്നു നാടിനെ നടുക്കിയ പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തം. 17 പേരുടെ ജീവൻ അപഹരിച്ച പ്രകൃതി താണ്ഡവത്തിൽ 70 വീടുകൾ തകർന്നു. അനേകം ഹെക്ടർ ഭൂമിയും തകർന്നു. മരിച്ച 17 പേരിൽ 5 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പച്ചക്കാടിൽ നിന്ന് തുടങ്ങിയ ഉരുൾപൊട്ടലിൽ കിലോമീറ്ററുകൾ ദൂരം വരെ നാശനഷ്ടങ്ങളുണ്ടായി. ദുരന്തത്തിന് ശേഷം ആ പ്രദേശങ്ങളിൽ ജനവാസം സുരക്ഷിതമല്ലെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവ് വന്നിട്ടുമുണ്ട്.